അനേകായിരങ്ങൾക്ക് അത്ഭുതം ലഭിച്ച നിയോഗമാതാവിനോടുള്ള അതിശക്തമായ പ്രാർത്ഥനയാണിത്. നമുക്ക് വിശ്വാസത്തോടെ അമ്മയുടെ മുൻപില് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കളങ്കമില്ലാത്ത സ്നേഹമേ, നിയോഗമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചം നൽകി ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ സ്നേഹമേ, ഞങ്ങൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. ദൈനംദിനയുടെ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ പ്രതീക്ഷയോടെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ നിയോഗം, ഇവിടെ നമ്മുടെ നിയോഗം ഏറ്റവും വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടുന്ന് തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് സാധിച്ചു നൽകുവാനുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഠിനമായ നിരാശയിലൂടെയും സഹനത്തിലൂടെയും കടന്നു പോകുന്നവരായ ഞങ്ങൾ അവിടുത്തെ അത്ഭുത വരദാന ശക്തിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, നിയോഗമാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ആഗ്രഹ സമർപ്പണത്തിനായി അവിടുത്തെ അനുഗ്രഹം എന്നും ഉണ്ടാവേണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.